വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:14 വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:5 കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വെളിച്ചം എല്ലാ കാലത്തും വളരെ പ്രസക്തമായ ഒന്നാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ ഗിരിപ്രഭാഷണത്തിൽ പ്രതിരൂപാത്മകമായി ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അങ്ങനെ പറഞ്ഞ കർത്താവ് അവരോട് മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശം ആകുന്നു എന്ന്. വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രസ്താവനകളാണ് ഇത്. ഒന്ന്, ജനം, ശിഷ്യന്മാർ ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്ന് പ്രത്യേകാൽ പറയുമ്പോൾ യേശു ഊന്നി പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന്. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത്, ശിഷ്യന്മാർക്ക് പ്രകാശങ്ങളായി ശോഭിക്കുവാൻ സാധിക്കുന്നത് യേശുവാകുന്ന വലിയ പ്രകാശത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് യേശു ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവം, യേശു ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ പിൻപറ്റുന്നവർ ഈ വെളിച്ചത്തിൻ്റെ വാഹകരായി തീരണം എന്ന് അവൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രത്യേകതകൾ അറിയാം. സൂര്യൻ സ്വയം ശോഭിക്കുന്ന ഒരു ഗോളം, എന്നാൽ ചന്ദ്രൻ സൂര്യനിൽ നിന്ന് പ്രകാശം പ്രാപിച്ച് ഇരുളിൽ വെളിച്ചം പകർന്നു കൊടുക്കുന്ന ഒരു ഗ്രഹം. ഇതുപോലെയാണ് ഓരോ ക്രിസ്തു ശിഷ്യനും യേശുവാകുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിന് വെളിച്ചം പകരുവാനുള്ള വലിയ ഉത്തരവാദിത്വം ഓരോ ശിഷ്യന്മാർക്കും സഭയ്ക്കുമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഭാരതത്തിലെ പൂർവ പിതാക്കൾ ഉപനിഷത്തുക്കളിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അസദോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും അന്ധതമസിൽ നിന്ന് നിത്യമായ വെളിച്ചത്തിലേക്കും, മർത്യമായ ഈ ശരീരത്തിൽ നിന്ന് അമൃത്യമായ ജീവിതത്തിലേക്കും നയിക്കണമേ എന്ന്. അവിടെ ഉപനിഷത്തിൻ്റെ ഉപജ്ഞാതാക്കൾ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം എന്ന്. ഈ പ്രാർത്ഥന എല്ലാ കാലത്തും സംഗതമാണ്. ഞാൻ പറയും, എല്ലാ ദേശത്തിലും ഇതിന് വളരെയധികം പ്രസക്തിയും പ്രാധാന്യവും ഉണ്ട്. നമ്മുടെ കേരളക്കരയിലെ ഒരു സംസ്കാരമുണ്ട്, അതിന് സാധാരണ നാം പറയുക, സന്ധ്യയാകുമ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നാണ്. നമ്മുടെ ആചാരമനുസരിച്ച് വിളക്ക് വെച്ചാണ് പ്രാർത്ഥിക്കുക. വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ രണ്ട് അർത്ഥമുണ്ട്. സന്ധ്യയിൽ അത് വെളിച്ചം പകരുന്നു എന്ന് മാത്രമല്ല, ഇരുളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കുറിക്കുന്നതാണ് ആ വിളക്ക് കൊളുത്തുക എന്ന് പറയുന്ന പ്രത്യേകമായിട്ടുള്ള ചടങ്ങ്, പ്രത്യേകമായിട്ടുള്ള ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഹിന്ദു ഭവനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട്. ആ വീട്ടിലെ ഒരംഗം സന്ധ്യയാകുമ്പോൾ ദീപം 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 എന്ന് ഉരുവിടുന്ന ഒരു പ്രാർത്ഥന നാം ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് അർത്ഥമാക്കുന്നത്? ഈ ലോകത്തിൽ വെളിച്ചം വളരെ ആവശ്യമാണ്. വെളിച്ചമാകുന്ന ദൈവമേ, ഞങ്ങളുടെ ഭവനത്തിൽ ഈ സന്ധ്യയിൽ വന്ന് രാപാർക്കണം എന്നാണ്
പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ സന്ധ്യാഗീതങ്ങളിൽ വളരെ വളരെ പ്രാധാന്യമുള്ളതും വളരെ പ്രചുരപ്രചാരമുള്ള ഒരു ഗാനമുണ്ട്, കൂടെ പാർക്ക നേരം വൈകുന്നിത. ദീപം ദീപം എന്ന് പറയുമ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഇരുളകറ്റുവാൻ വെളിച്ചത്തിൻ്റെ സാന്നിധ്യം, വെളിച്ചമാകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വളരെ വളരെ അത്യന്താപേക്ഷിതം ആണ് എന്നാണ്. ഇവിടെ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ഇതിന് ഒരു പഴയ നിയമ പശ്ചാത്തലമുണ്ട്, പഴയ നിയമ കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലം. ദൈവം ഇസ്രയേലിനെ കുറിച്ച് പറയുന്നത് ഇസ്രയേൽ വെളിച്ചമാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ് എന്നാണ്. ഇവിടെ കർത്താവ് അല്പം കൂടെ ഊന്നൽ കൊടുത്തുകൊണ്ട് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. ഇരുളുള്ളിടത്ത് വെളിച്ചം പകരുവാനുള്ള വലിയ ഉത്തരവാദിത്തമാണ്. വെളിച്ചങ്ങളായി ശോഭിക്കുവാൻ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ ശിഷ്യനും ഉള്ളത് എന്ന് ആമുഖമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പലപ്പോഴും പലരും പറയാറുള്ള ഒരു പരാതിയുണ്ട്, എനിക്ക് എങ്ങനെയാണ് ഒരു സ്ഥാനത്ത് പ്രകാശങ്ങളായി ശോഭിക്കുവാനായിട്ട് സാധിക്കുക. ഞാനത് പറയുമ്പോൾ ഓർക്കുന്നത് നമ്മുടെ ഗ്രാമാന്തരീക്ഷത്തിൽ രാത്രികാലങ്ങളിൽ, പ്രത്യേകിച്ച് കാലവർഷക്കാലങ്ങളിൽ കാണുന്നതായ മനോഹരമായ കാഴ്ചയാണ്. ഇടവഴികളിലെ മരങ്ങളിൽ രാത്രി സമയത്ത് കാണുന്ന മനോഹരമായിട്ടുള്ള കൊച്ചു മിന്നാമിന്നുങ്ങൾ, എന്താണ് ആ മിന്നാമിന്നുങ്ങൾ ചെയ്യുന്നത്? അവ ഒന്നായി പ്രകാശിക്കുന്ന അവസരത്തിൽ, വെട്ടിത്തിളങ്ങുന്ന അവസരത്തിൽ, ഇരുളടഞ്ഞ ആ ഗ്രാമീണ പാതയിൽ വെളിച്ചം പകരുവാൻ ഒരു ചെറിയ നുറുങ്ങുവട്ടമായി തീരുവാൻ അവയ്ക്ക് സാധിക്കുന്നു. കേരളത്തിൽ ഒരു കാലത്ത് കുട്ടികൾ പാടിയിരുന്ന ഒരു പാട്ടുണ്ട്, ആ പാട്ടിങ്ങനെയാണ്. Be a little light for Jesus, shine on brightly every day. Someone wandering in the darkness may be guided by its ray. Yeshu vincharu vilaka ennum shobichiduga. കൂരിരുളിൽ പോകും ജനം സൽപ്രകാശ വന്നിട. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5:14 നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് വളരെ പ്രാധാന്യം നൽകി ശിഷ്യന്മാർക്ക് നൽകുന്ന ഉപദേശങ്ങളിൽ ഒന്നാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന്. വെളിച്ചത്തിന് എല്ലാ കാലത്തും വളരെ പ്രാധാന്യമുണ്ട്, ഇരുളിലാണ് അതിൻ്റെ ഏറെ പ്രസക്തി. എങ്ങനെ നമുക്ക് വെളിച്ചങ്ങളായി ശോഭിക്കുവാൻ കഴിയും? പലപ്പോഴും പലരെയും അലട്ടുന്ന ചിന്തയാണ്. എന്നാൽ പ്രാരംഭമായി ഞാൻ പാടിയ ഗാനത്തിൽ പാട്ടുകാരൻ പറയുന്നു, യേശുവിൻ്റെ ചെറുവിളക്കുകളായി നമുക്ക് ശോഭിക്കുവാൻ കഴിയും. എന്താണ് അതിൻ്റെ ആത്യന്തികമായിട്ടുള്ള നന്മ? ഇരുളിൽ തപ്പിത്തടയുന്ന ജനത്തിന് ഇത്തിരി വെളിച്ചം പകരുവാൻ നമുക്ക് കഴിയും. മിന്നാമിനുങ്ങുകൾ വൃക്ഷത്തലപ്പിൽ കൂട്ടം കൂടിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മിക്കവാറും കാലവർഷത്തിൻ്റെ ഇരുട്ടുള്ള രാത്രിയിലാണ് മിന്നാമിനുങ്ങുകളെ നാം കാണുക. എന്നാൽ ഈ മിന്നാമിനുങ്ങുകൾ ചെറിയ വെളിച്ചങ്ങളായി മിന്നി പ്രകാശിക്കുമ്പോൾ
അത് ആ രാത്രിയിലെ വഴിപോക്കർക്ക് വെളിച്ചം പകരുന്നതിനെ കാരണമായി തീരുന്നു. നമുക്കും ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ചെറിയ ചെറിയ സാധ്യതകൾ വിനിയോഗിക്കുവാൻ കഴിയും. അമേരിക്കയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത കാലം, ഫിലഡൽഫിയയുടെ ഒരു തെരുവിൽ താമസിച്ചിരുന്ന ബെൻ, അദ്ദേഹത്തിന് ഒരു ബുദ്ധി തോന്നി. സന്ധ്യയാകുമ്പോൾ തൻ്റെ വീടിൻ്റെ മുൻപിലുള്ള ചെറിയ കുഴികളിൽ ആളുകൾ കാലുവഴുതി വീഴുന്നത്, ഇരുട്ടിൽ ചിലപ്പോഴൊക്കെ തപ്പി തടയുന്നത് ബെൻ കണ്ടിട്ടുണ്ട്. ബെന്നിന് ഒരു ഐഡിയ തോന്നി. സന്ധ്യയാകുമ്പോൾ തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു പ്രകാശം കത്തിച്ചു വെക്കുക, ഇരുട്ടുള്ള രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ ആ ചെറിയ വിളക്ക് ബെന്നിൻ്റെ വീടിൻ്റെ മുൻപിലൂടെ പോകുന്ന യാത്രികർക്ക് ഒരാശ്വാസമായിരുന്നു. ബെൻ ചെയ്യുന്ന ഈ പ്രവൃത്തി കണ്ട് അടുത്തുള്ള ദിവസങ്ങളിൽ ആ സ്ട്രീറ്റിലുള്ള ബെന്നിൻ്റെ അയൽപ്പക്കക്കാരും ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ആ തെരുവ് മുഴുവൻ സന്ധ്യാസമയത്ത് പ്രകാശമാനമായി തീർന്നു. അത് ഇരുട്ടിൽ സഞ്ചരിക്കുന്നവർക്ക് പ്രകാശം പരത്തുന്ന ഒരു അനുഭവമായി. കൊച്ചു കൊച്ചു വെളിച്ചങ്ങൾ ഒരു വലിയ പ്രകാശത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്നതിന് കാരണമായി തീർന്നു. ഈ ബെന്നാണ് പിന്നീട് അമേരിക്കൻ ഐക്യനാടിൻ്റെ പ്രസിഡൻ്റായി തീർന്ന ബെഞ്ചമിൻ. ഒരു ചെറിയ ദൗത്യം, ഒരു ചെറിയ പ്രവർത്തനം, അത് അനേകർക്ക് പ്രയോജനപ്രദമായി വെളിച്ചം പകരുന്നതിന് കാരണമായി തീർന്നു. വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നിന്നും ഒരു മുസ്ലിം വനിതയെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. അവർക്ക് ഒരു പ്രത്യേകമായ പുരസ്കാരം നൽകി ഗവൺമെൻറ് പിന്നീട് ആദരിക്കുകയും ചെയ്തു. കാൽ ബലഹീനമായ റാബിയ എന്ന് പറയുന്ന ഈ പെൺകുട്ടി വീൽചെയറിലാണ് തൻ്റെ ജീവിതം കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വീൽചെയറിൽ അവളുടെ ചലനം പരിമിതപ്പെട്ടപ്പോൾ തന്നെ അവൾ ചിന്തിച്ചു, മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമായി എന്താണ് ചെയ്യാൻ കഴിയുക. പെട്ടെന്ന് അവളുടെ മനസ്സിൽ വന്നത് അവളുടെ ഗ്രാമത്തിലെ വയോജനങ്ങളെ വിദ്യ അഭ്യസിപ്പിക്കുക എന്ന മഹനീയമായ പ്രവർത്തനമാണ്. റാബിയ വീൽചെയറിലിരുന്ന് മറ്റുള്ളവർക്ക്, അക്ഷരവിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ടവർക്ക് അക്ഷരജ്ഞാനം പകർന്നു കൊടുക്കുവാൻ തീരുമാനിച്ചു. ആ ഗ്രാമത്തിലെ അനേകം ആളുകൾക്ക് അക്ഷരങ്ങൾ പഠിക്കുവാനും എഴുതുവാനും വായിക്കുവാനും സഹായകരമായി തീർന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ദൈവം നമുക്ക് എത്രയോ സാധ്യതകളാണ് തന്നിട്ടുള്ളത്. ആ സാധ്യതകൾ നമുക്കാവുന്നിടത്തോളം മറ്റുള്ളവർക്ക് പ്രയോജനത്തിനായി വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വളരെ വളരെ ചിന്തനീയമായ വസ്തുതയാണ്. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അന്ധകാര ശക്തികളെ ഇല്ലായ്മ ചെയ്ത് വെളിച്ചം പകർന്നു കൊടുക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഭാരതത്തിലെ നമ്മുടെ പൂർവപിതാക്കൾ അവരിങ്ങനെ പ്രാർത്ഥിച്ചു, അസദോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ. ഞങ്ങളെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും നയിക്കണമേ എന്ന്, മർത്യമായ ഈ ജീവിതത്തിൽ നിന്ന് അമർത്യതയുള്ള നിത്യജീവങ്കിലേക്ക് നയിക്കണം എന്ന്. വെളിച്ചത്തിൽ ജീവിക്കുവാനും വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു വലിയ അഭിവാഞ്ചയാണ് ഉപനിഷത്തിലൂടെ നമ്മുടെ ഭാരതത്തിലെ പൂർവ പിതാക്കൾ പങ്കുവെക്കുന്നതും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു പതിവുണ്ട്,
അതെന്താണെന്നല്ലേ, സന്ധ്യയാകുമ്പോൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നാണ് പറയുക. എല്ലാ മതസ്ഥരും പതിവായി ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല മഹനീയമായ കർമ്മമായിരുന്നു സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക എന്നത്. എന്താണ് സന്ധ്യയ്ക്ക് വിളക്ക് കത്തിക്കുക എന്നതിൻ്റെ അർത്ഥം? അതിന് വിവിധ അർത്ഥതലങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇരുളിൽ വെളിച്ചം പകരുവാൻ ഈ വിളക്ക് സഹായിക്കും. എന്നാൽ അതിന് മറ്റൊരു വലിയ അർത്ഥമുണ്ട്. ലോകത്തിൻ്റെ പ്രകാശമായിട്ടുള്ള വെളിച്ചം ഭവനങ്ങളിൽ വാഴണം എന്ന ചിന്തയാണ്. അതിനെക്കുറിച്ച് ധാരാളം പ്രാർത്ഥനാ ഗാനങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വിളക്ക് കൊളുത്തുക എന്ന് പറഞ്ഞാൽ ഭവനത്തിലുള്ള ഇരുളിലേക്ക്, അല്ലെങ്കിൽ ഭവനം എല്ലായ്പ്പോഴും പ്രകാശമാനമായി തീരുവാൻ വെളിച്ചത്തെ ക്ഷണിക്കുന്നതായിട്ടുള്ള പ്രക്രിയയാണ്. ഹിന്ദു ഭവനങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥന വിളക്ക് കൊളുത്തുമ്പോൾ ആ വീട്ടിലെ ഒരംഗം ഇങ്ങനെ പറയുന്നത് നാം ശ്രദ്ധിച്ച് കാണും. ദീപം, ദീപം, ദീപം. എന്താണ് അർത്ഥമാക്കുന്നത്? വെളിച്ചത്തെ, വെളിച്ചമായ ദൈവത്തെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്, ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന്. അതോടൊപ്പം തന്നെ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9:5 കർത്താവ് പറയുന്നു, ഞാൻ ലോകത്തിലിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള ബന്ധമാണ്. സൂര്യൻ സ്വയം പ്രകാശിക്കുന്നതായ ഒരു ഗോളമാണ്. പ്രകാശധാര ചൊരിഞ്ഞു നിൽക്കുന്ന സൂര്യബിംബം, അതിൽ നിന്നാണ് ചന്ദ്രന് പ്രകാശം ലഭിക്കുന്നത്. സൂര്യനിൽ നിന്നും സ്വീകരിക്കുന്ന ഈ പ്രകാശം രാത്രി ചന്ദ്രൻ നിലാവ് ചുരത്തുന്നതിനെ, നല്ല പ്രകാശമിരുളിൽ നൽകുന്നതിനെ ഉപയുക്തം ആക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിച്ചങ്ങളായി ശോഭിക്കുവാൻ സാധിക്കണമെങ്കിൽ യേശുവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം, ചന്ദ്രനും സൂര്യനും എന്ന പോലെ, ചന്ദ്രൻ സൂര്യകിരണങ്ങളിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നത് പോലെ, നാമും യേശുവിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുമ്പോഴാണ് ആ പ്രകാശം ചുറ്റുപാടുകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുക. മർത്തോമ സഭയുടെ മോട്ടോ ഇങ്ങനെയാണ് ലോകത്തോട് പ്രഖ്യാപിക്കുന്നത്, ലൈറ്റഡ് ടു ലൈറ്റഡ്. പ്രകാശിക്കുവാൻ വേണ്ടി പ്രകാശിതരായി തീർന്നിട്ടുള്ളതാണ് സഭ എന്നാണ്. പ്രകാശിക്കുവാൻ വേണ്ടി ദൈവത്തിൽ നിന്നും പ്രകാശം സ്വീകരിച്ചവരുടെ കൂട്ടമാണ് സഭ എന്ന് ഈ ആപ്തവാക്യം ലോകത്തെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രകാശം കേവലം പുറത്ത് കാണുന്ന വെളിച്ചത്തെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് ആന്തരികമായ വെളിച്ചത്തെ അർത്ഥമാക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ ആന്തരികമായ ഒരു അർത്ഥത്തെ കൂടെ അതിൽ അന്തർലീനമായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രകാശമാനമായ ഒരു ഹൃദയത്തിൽ നിന്ന് മാത്രമാണ് വെളിച്ചത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുറത്തു വരികയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലണ്ടനിലെ ഒരു തണുപ്പുള്ള രാത്രിയിൽ അർദ്ധരാത്രി സമയത്ത് ഒരു ദമ്പതികൾ, അവർ ലണ്ടൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാണ്. പുറത്തേക്ക് നോക്കിയപ്പോൾ ശക്തമായ ശബ്ദം കേട്ട്, സംസാരം കേട്ട് അവരോട് പറഞ്ഞു, എൻ്റെ ഈ കൈകളിൽ പിടിച്ചുകൊള്ളുക, നിങ്ങളെ ഞാൻ ലക്ഷ്യത്തിൽ എത്തിക്കാം എന്ന്. ഈ മനുഷ്യൻ്റെ ശബ്ദം കേട്ട് ആശ്വാസം തോന്നിയ ആ ദമ്പതികൾ ആ മനുഷ്യൻ്റെ കയ്യിൽ പിടിക്കുന്നു. ഇരുട്ടുള്ള ആ വഴിയിലൂടെ ഈ ദമ്പതികളെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഈ മനുഷ്യൻ എത്തിച്ചു. നന്ദി പറയുമ്പോൾ
ഈ ദമ്പതികൾ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് ഞങ്ങളെ ഈ ഇരുട്ടിലൂടെ തപ്പിത്തടയാതെ നടത്തിക്കൊണ്ടുവരുവാൻ സാധിച്ചത് എന്ന്. അവരുടെ നന്ദി സ്വീകരിച്ചതിന് ശേഷം ഈ അന്ധനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ജന്മന ഒരു അന്ധനാണ്, എനിക്ക് രാവും പകലും ഒരുപോലെയാണ്, എന്നാൽ ഈ വഴി എനിക്ക് ഏറെ പരിചിതമായിട്ടുള്ള ഒന്നാണ്. എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ, നിങ്ങളെ നയിക്കുവാൻ യാതൊരു ഒരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞു. ലോകപ്രകാരം അന്ധനായ മനുഷ്യൻ, പക്ഷേ അന്ധതയിൽ തപ്പിത്തടയുന്ന കണ്ണുകളുള്ളവർക്ക് പ്രകാശമായി തീരുന്നത് എങ്ങനെയാണ്? കേവലം ശാരീരികമായ അന്ധത അയാളുടെ ഉള്ളിലെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്നില്ല, പ്രത്യുത അത് മറ്റുള്ളവർക്ക് എല്ലാ തരത്തിലും പ്രകാശം പരത്തുന്ന, മറ്റുള്ളവർക്ക് ഏറെ അനുഗ്രഹപ്രദമായ ജീവിതം നയിക്കുന്നതിനെ ആ ഉള്ളിലെ പ്രകാശം അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എത്ര ഉദാത്തമായ ഒരു മാതൃകയാണ് ആ അന്ധനിൽ കാണുന്നത്. എബ്രഹാം ലിങ്കൻ. എബ്രഹാം ലിങ്കൻ്റെ ജീവചരിത്രം ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കാവുന്ന ഒന്നാണ്. ദൈവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഭേദ്യമായ ബന്ധം, ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന വിജയത്തിൻ്റെ നിദാനവും അതുതന്നെയാണ്. ഞാൻ ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് വായിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്, സിംഹാസനത്തിലിരുന്ന് രാജ്യം ഭരിച്ച വ്യക്തിയല്ല അബ്രഹാം ലിങ്കൻ, പ്രത്യുത മുട്ടിന്മേൽ നിന്ന് രാജ്യം ഭരിച്ച വ്യക്തിയാണ് അബ്രഹാം ലിങ്കൻ എന്ന്. എന്താണ് കാരണം? അദ്ദേഹം ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുകയും ദൈവത്തിൽ നിന്ന് വിവേകം പ്രാപിക്കുകയും ആ വിവേകവും ശക്തിയുമാണ് അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അടിസ്ഥാനം. ചരിത്രം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഒരു പ്രാർത്ഥനാ മുറിയും ഒരു വേദപുസ്തകവും ഉണ്ടായിരുന്നു എന്നാണ്. എന്താണ് അർത്ഥമാക്കുന്നത്? ചില തീരുമാനങ്ങൾ എടുക്കുവാൻ അമേരിക്കൻ ഐക്യനാടിനെ ഒരു പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നയിക്കുവാൻ തൻ്റെ വിവേകം മതിയാകാതെ വരുമ്പോൾ വേദപുസ്തകത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് ജ്ഞാനം സംഭരിക്കുകയും ശക്തി സംഭരിക്കുകയും മുട്ടിമിൽ നിന്ന് ദൈവിക ശക്തി പ്രാപിച്ച് ആ വിവേകത്തോടുകൂടെ രാജ്യം ഭരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഐക്യനാടുകളെ ഏറ്റവും ശക്തമായി ഗ്രസിച്ചിരുന്ന ഒരു പൈശാചിക ശക്തിയായിരുന്നു അടിമത്തം എന്ന് പറയുന്നത്, കറുത്ത വർഗക്കാരെ അടിമകളായി ഉപയോഗിക്കുന്നതായിട്ടുള്ള നയം. അബ്രഹാം ലിങ്കൻ പ്രസിഡൻ്റായപ്പോൾ ശക്തമായ തീരുമാനമെടുത്തു. അതിനുള്ള ശക്തിയും ബലവും അദ്ദേഹത്തിന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണ്, പ്രാർത്ഥനയിലൂടെയാണ്, ദൈവവചന പാരായണത്തിലൂടെയാണ്. ഒരിക്കൽ അദ്ദേഹം താമസിച്ചിരുന്ന വീടിൻ്റെ മുൻപിലൂടെ ഒരു അമ്മയും കുഞ്ഞും, കറുത്ത വർഗക്കാരിയായ ഒരു അമ്മയും കുഞ്ഞും നടന്ന് നീങ്ങുകയാണ് സന്ധ്യാസമയം. ആ ഭവനത്തിന് മുമ്പിലെത്തിയപ്പോൾ കറുത്ത വർഗക്കാരിയായ അമ്മ മകനോട് പറഞ്ഞു, നോക്കൂ മകനെ, ഇതാണ് നമുക്ക് കറുത്ത വർഗക്കാർക്ക് അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകിയ ആ നേതാവ് എബ്രഹാം ലിങ്കൻ താമസിച്ചിരുന്ന ഭവനം എന്ന്. അതിനോടനുബന്ധിച്ചുള്ള കഥകളൊക്കെ അമ്മ പങ്കുവച്ചു. വളരെ സാഹൂദം ആ കഥ ശ്രദ്ധിച്ച ആ കുട്ടി അമ്മയോട് ഒരു ചോദ്യം ചോദിച്ചു. അതിതാണ്, എബ്രഹാം ലിങ്കൻ്റെ വീടിൻ്റെ മുമ്പിൽ തെളിയിച്ചിരിക്കുന്ന വിളക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കൊച്ചു ബാലൻ ചോദിച്ചു, അമ്മേ, ലിങ്കൻ മരിച്ചുപോയപ്പോൾ, മഹാനായ ആ മനുഷ്യൻ മരണമടഞ്ഞപ്പോൾ ആ ഭവനത്തിലെ വിളക്ക് കെടുത്തിയില്ലല്ലോ എന്ന്. എത്ര ചിന്ത നൽകുന്നതായിട്ടുള്ള, എത്ര പ്രസക്തമായ ഒരു വാക്കാണ് ശിശുവിൻ്റെ നിഷ്കളങ്കതയിൽ നിറഞ്ഞ ആ ചോദ്യം.
അബ്രഹാം ലിങ്കൻ മൃതി അടഞ്ഞപ്പോൾ ആ ഭവനത്തിലെ വിളക്ക് അണച്ചില്ല. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ ലോകത്തിന്, ലോക ചരിത്രത്തിന് മറച്ചു വെക്കുവാൻ സാധ്യമല്ല. അത് തലമുറകൾക്ക് പ്രകാശം നൽകുന്നതും തലമുറകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതുമാണ് എന്ന് നാം ഓർക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. യേശുവിൻ്റെ വിളക്കുകളായി ശോഭിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ദൈവത്തിൽ നിന്ന് പ്രകാശം ഉൾക്കൊണ്ടുകൊണ്ട് അന്ധകാരത്തിൽ ഇരിക്കുന്നവർക്ക് പ്രകാശമായി തീരുവാൻ നാം പാടിയതുപോലെ ചെറു വിളക്കുകളായി അനേകർക്ക് പ്രകാശമായി തീരുവാൻ നമുക്ക് സാധിക്കുമോ? ഇന്നത്തെ ആനുകാലിക കാലഘട്ടത്തിൽ നാം വെളിച്ചങ്ങളായി ശോഭിക്കേണ്ടുന്നതിൻ്റെ പ്രാധാന്യം വളരെ വളരെ വലുതാണ്. നാം പരാജയപ്പെടുന്നതാണ് ലോകത്തിൽ അന്ധകാരം വർദ്ധിക്കുവാനുള്ള കാരണം എന്നതിന് സംശയമില്ല. അന്ധകാരത്തിൻ്റെ പ്രവണതകളെയും പ്രവൃത്തികളെയും ഇല്ലായ്മ ചെയ്യുവാൻ യേശു ആവശ്യപ്പെട്ടതുപോലെ ലോകത്തിൻ്റെ വെളിച്ചങ്ങളായി നമുക്ക് ശോഭിക്കാം, പ്രകാശിക്കാം. ദൈവത്തിൽ നിന്ന് നമുക്ക് അതിനായി പ്രകാശം ഉൾക്കൊള്ളാം. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധതമസിൽ നിന്ന് വെളിച്ചത്തിലേക്കും, മർത്യമായ ഈ ശരീരത്തിൽ നിന്ന് അമർത്യതയിലേക്കും നിത്യതയിലേക്കും നമ്മെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാരായി വിളക്കുകളായി ശോഭിപ്പാൻ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം.